നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പച്ചിക്ക് ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അത് നടക്കട്ടെ, നമുക്ക് അതാ പ്രശ്നം. ഇവിടെ ഉള്ളവരെല്ലാവരും ഇതൊരു സാധാ വിവാഹമായ കാണുന്നേ, നമുക്ക് എന്താ കാര്യം? അത് നടക്കട്ടെ എന്നാ ഇവിടെ ഉള്ളവർ ചിന്തിക്കുന്നേ. പക്ഷെ എനിക്കിത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ ദിനേശേട്ടൻ അങ്ങനെ പറയുന്ന? നിങ്ങൾ എല്ലാവരും ശുദ്ധഗതിക്കാരാ. അതാ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢലക്ഷ്യം അറിയാത്തത്. കവിതയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു, ഇപ്പൊ അത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. അല്ലാതെ എന്ത് ലക്ഷ്യം അവർക്കുള്ളത്? സത്യം പറഞ്ഞ ഗൗതമം കവിതയെ ഒരിക്കലും വിവാഹിതരായവരാ. വീണ്ടും പെട്ടെന്ന് നാലാളറിയ ഒരു വിവാഹം, അവന് പിന്നിൽ ഒരു ലക്ഷ്യം കാണില്ലേ? പ്രത്യേകിച്ചും കവിതയാകുമ്പോ അങ്ങനെ ഒരു ഗൂഢലക്ഷ്യമില്ലാതെ ഒന്നും ചെയ്യില്ല. അത് ശരിയാ, കവിത ചേച്ചി ഒരു തന്ത്രശാലി തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് ശരിക്കും അവരെ ഒന്ന് വാച്ച് ചെയ്യണം. എന്താ കവിതയുടെ തന്ത്രം എന്നറിയണം. അപ്പച്ചിയുടെ എല്ലാ അടവുകളും പൊളിഞ്ഞു നിൽക്കുക. കമ്പനിയിൽ നിന്നും പുറത്തായി, അപ്പോ കണ്ടെത്തിയ രക്ഷാമാർഗാവും ഈ വിവാഹം. അതെ, അത് നല്ല ഉദ്ദേശത്തോടെ ആവില്ലെന്ന് മാത്രം. എന്നാലും ഒരു വിവാഹം നടക്കുന്നത് വഴി എന്ത് ലക്ഷ്യ കവിത ചേച്ചിക്കുള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ദക്ഷയും കവിതയും പണ്ടേ ഒറ്റക്കെട്ട. രണ്ടാളും കൂടി ലച്ചുവിനും സഞ്ജുവിനും ഈ കുടുംബത്തിനുമെതിരെ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തിട്ടുള്ളത്! അതെല്ലാം ഇത്ര വേഗം നിങ്ങൾ മറന്നുപോയോ? ഇനി അവർ രണ്ടാളും കൂടി ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ കൂടി ഒന്നിക്കുകയും കൂടി ചെയ്താ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തെ? എന്തായാലും കവിതയുടെയും ഗൗതമിന്റെയും വിവാഹം നടക്കാൻ പാടില്ല. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതാ നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടത്. ആദ്യം കവിതയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. പക്ഷേ അതെങ്ങനെ? അത് നമുക്ക് നോക്കാം. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്ത് വന്നാലും കവിതയുടെ ഗൂഢലക്ഷ്യം ഞാൻ കണ്ടെത്തും, അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പിന്നെ എന്താ എങ്ങനെയാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കുടുംബത്തിന് ദ്രോഹം വരുന്ന കാര്യമാണ് അതെങ്കിൽ ആ വിവാഹം മുടക്കം മുന്നിൽ ഞാനുണ്ടാവും, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.